നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന മന്ത്രിസഭയ്ക്കും ഇനി അഗ്നിപരീക്ഷയുടെ ദിനങ്ങളാണ് നിയമസഭയ്ക്കകത്തും പുറത്തുമായി പ്രതിരോധം തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷം രംഗത്തിറങ്ങിയപ്പോൾ തന്നെ നേതാക്കന്മാർക്ക് മുട്ടിടിക്കാൻ തുടങ്ങിയിരുന്നു ഇപ്പോഴത്തെ നിയമസഭാ സമ്മേളനത്തിന് തുടക്കമാകുമ്പോൾ വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് നിയമസഭയ്ക്കകത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടിവരും നിലവിൽ ഗവർണറെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പല നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ ഒഴിവാക്കാനുള്ള ബില്ലുമായി ഇറങ്ങുമ്പോൾ അവിടെ വിവാദങ്ങൾ ആയുധമാക്കിക്കൊണ്ട് പ്രതിപക്ഷം രംഗം പിടിക്കുന്നു നിയമസഭയ്ക്കകത്ത് കോൺഗ്രസ് ആണ് കളം പിടിക്കുന്നതെങ്കിൽ നിയമസഭയ്ക്ക് പുറത്ത് കേന്ദ്ര ഭരണത്തിലുള്ള ബിജെപി സംസ്ഥാനത്തെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെയും കേരളത്തെയും ഒരു പരാജയമാണെന്ന് കേരളത്തിലെ ഭരണം ഒരു പരാജയമാണെന്നും മുഖ്യമന്ത്രിയും സർക്കാരും വീണതിനു തുല്യമാണെന്നുള്ള നിലപാടുകളുമായി രംഗത്തുവരുന്നു മാത്രമല്ല ഇരട്ടത്താപ്പ് കാണിക്കുന്നവർക്ക് സൂചനയുമായും കേന്ദ്ര മന്ത്രിമാരടക്കം കേരളത്തിൽ വന്ന് സൂചനകൾ നൽകി പോയി കഴിഞ്ഞു സംഘടിത മതമൗലികവാദികൾക്ക് കൂട്ടത്തോടെ പണി കിട്ടുമെന്ന സൂചനയുമായി കേരളത്തിലെ ബിജെപി നേതാക്കന്മാരും കളം പിടിച്ചിട്ടു് ഒന്നും രണ്ടുമല്ല നിരവധി വിഷയങ്ങളാണ് നിയമസഭയ്ക്ക് അകത്തും നിയമസഭയ്ക്ക് പുറത്തും സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കാത്തിരിക്കുന്നത് പതിനഞ്ചാം കേരള നിയമസഭയുടെ ഏഴാം സമ്മേളനം തന്നെയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വലിയ അഗ്നിപരീക്ഷ പതിനാല് സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തുനിന്നും ഗവർണറെ നീക്കാനുള്ള ബില്ല് പാസാക്കുകയാണ് സമ്മേളനത്തിന്റെ പ്രധാന അജണ്ടയെന്ന് എല്ലാവർക്കും അറിയാം സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഗവർണറെ ചാൻസലർ സ്ഥാനത്തുനിന്നും നീക്കാനുള്ള ബില്ല് സർക്കാർ അവതരിപ്പിക്കുന്നത് സ്വാഭാവികമായി ബില്ലുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഗവർണർ പ്രതിരോധം തീർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സർവകലാശാല ഭരണത്തിൽ ഗവർണർ അനാവശ്യമായി തുടർച്ചയായി ഇടപെടുന്നു വിസിമാരെ പുറത്താക്കി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം നടത്താൻ ശ്രമിക്കുന്നു തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ ഉയർത്തിയാണ് ഗവർണർക്കെതിരെയുള്ള ബില്ല് സഭയിൽ കൊണ്ടുവരുന്നത് എന്നാൽ പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ സഭയിൽ വളരെയധികം നിർണായകമാണ് ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ ഒഴിവാക്കുന്നതിനോട് കോൺഗ്രസിന് ഒട്ടും യോജിപ്പില്ല ബില്ലിനെ എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിലും മുസ്ലിം ലീഗിന് വിയോജിപ്പുണ്ട് എങ്കിലും ലീഗ് ബില്ലിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രതിപക്ഷത്തെ അഭിപ്രായ ഭിന്നത മുതലെടുക്കാമെന്ന് കരുതിയ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും ഇപ്പോഴത്തെ ലീഗിന്റെ ചില ചുവടുമാറ്റങ്ങൾ വലിയ തിരിച്ചടിയാകും എന്തായാലും ഈ സമ്മേളന കാലയളവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ പേരിൽ പുറത്തുവന്ന കത്ത് വിവാദമാണ് പ്രതിപക്ഷം ഏറ്റവും പ്രാധാന്യത്തോടെ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി തന്നെ ഉന്നയിക്കുക സംസ്ഥാനത്തെ സർവകലാശാലകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് വൽക്കരണം നടത്തുന്നുവെന്നാണ് ആരോപണം വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട ശ്രദ്ധക്ഷണിക്കൽ അടക്കമുള്ള വിഷയങ്ങളും സഭയിൽ ആളിക്കത്തും രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കവും പ്രതിപക്ഷം വാരിവലിച്ചു വിട്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതേസമയം ഈ മാസം പതിനഞ്ച് വരെ സഭ സമ്മേളിക്കാനാണ് തീരുമാനം തുടർ സമ്മേളനം എന്ന നിലയിൽ അടുത്ത വർഷം ആദ്യം സഭ ചേരുമ്പോഴായിരിക്കും സംസ്ഥാന സർക്കാരിന് ഒരുപക്ഷെ ചോദ്യങ്ങൾ ഇനി കൂടുതൽ ഉയർന്നുവരിക കേരളത്തിനാവശ്യമുള്ളപ്പോഴൊക്കെ കേന്ദ്രസേന കേരളത്തിന്റെ മണ്ണിൽ പറന്നിറങ്ങിയിട്ടുണ്ട് എന്ന സൂചനയുമായി കേന്ദ്രമന്ത്രിമാർ ബിജെപി നേതൃത്വം കേരളത്തിൽ സൂചനകളുമായി രംഗത്ത് വന്നു കഴിഞ്ഞു നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷമായ കോൺഗ്രസ് പ്രതിരോധം തീർക്കുമ്പോൾ മറു വശത്ത് ബിജെപി നിയമസഭയ്ക്ക് പുറത്ത് ഭരണസ്ഥിരാ കേന്ദ്രമടക്കം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടിവരുമെന്ന സൂചനയുമായി രംഗത്തുണ്ട് കേന്ദ്രസേന തന്നെയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെ വരും ദിവസങ്ങളിൽ വലിയ ചോദ്യമായി മാറാൻ പോകുന്നത് കേന്ദ്രസേന കേരളത്തിന്റെ മണ്ണിൽ പറഞ്ഞിറങ്ങുമെന്ന് െന്നും അതെല്ലാം മറന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണങ്ങൾ അഴ്ചുവിടുന്ന പിണറായി വിജയൻ വീണ്ടും കേന്ദ്രത്തോട് കേന്ദ്രസേനയെ ആവശ്യപ്പെടുന്നത് എങ്ങനെയാണെന്നും ഇതാണിപ്പോൾ ഏവരും മുറ്റുനോക്കുന്നത് എന്നുള്ളതാണ് ചർച്ചാ വിഷയമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടു അതായത് വിഴിഞ്ഞം സമരം സംസ്ഥാന പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കേന്ദ്രസേനയെ വിളിക്കാമെന്ന് ഇത് സംബന്ധിച്ച് കേരളവും കേന്ദ്രവും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് പിന്നാലെ പിണറായി കേന്ദ്രത്തോട് സേനയെ ആവശ്യപ്പെടുമോ എന്ന ചോദ്യം ഉയർന്നു എന്നാൽ ജനം ഏത് പ്രതിസന്ധിയിലായാലും അത് തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന പോലെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതു സർക്കാരിനെയും വിമർശിച്ചുകൊണ്ട് വി മുരളീധരൻ കേന്ദ്രസേനയെ വിന്യസിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചെങ്കിലും കേന്ദ്രത്തോട് ഇക്കാര്യം ആവശ്യപ്പെടുക എന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യം തന്നെയാണ് കാരണം പിണറായി വിജയൻ വിചാരിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല കേന്ദ്രവും മോദിയും കനിഞ്ഞാൽ മാത്രമേ കേരളത്തിൽ ക്രമസമാധാനം ഉറപ്പാക്കാനാകൂ എന്ന് ഏതായാലും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടത് പിണറായി വിജയനെ വലിയ കുരുക്കിലാക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ ഉത്തരം ഉത്തരമുട്ടിയിരിക്കുകയാണ് കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന വാദത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തിയപ്പോൾ പിണറായി നാണം കെട്ട് തലകുനിക്കേണ്ട അവസ്ഥയുണ്ടായതും കേരളം കണ്ടതാണ് സംസ്ഥാന സർക്കാരിന്റെ വക്കീൽ കോടതിയിൽ കേന്ദ്രസേനയെ ഇറക്കണമെന്ന് പറയുന്നു എന്നാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പുറത്ത് ജനങ്ങളുടെ മുന്നിൽ സംസ്ഥാന സർക്കാർ നേരിടുമെന്ന് പറയുന്നു ഈ രണ്ട് നിലപാടുകൾ തിരുത്തി ഒറ്റ നിലപാട് പ്രഖ്യാപിച്ച ശേഷമേ കേന്ദ്രസേനയെ അയക്കണമെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുവെന്നും വി മുരളീധരൻ പറഞ്ഞതോടെ ഇടതു സർക്കാർ മറ്റൊരു ഇരട്ടത്താപ്പ് കൂടി പൊളിഞ്ഞു പൊളിഞ്ഞുവേണ്ടി കേന്ദ്രസേന വരണമെങ്കിൽ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പരാജയമെന്ന് സമ്മതിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം ഇതിനുശേഷം നിലപാട് വ്യക്തമാക്കുമെന്നാണ് ഇപ്പോൾ ബിജെപിയുടെ ദേശീയ നേതാക്കൾ പോലും പറയുന്നത് വിഴിഞ്ഞത്ത് കേന്ദ്രസേനയെ വിന്യസിക്കുന്നതിന് ഹൈക്കോടതിയിൽ സർക്കാർ സമ്മതം അറിയിച്ചതോടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പരാജയമെന്ന് ഇതോടെ സർക്കാർ സ്വയം സമ്മതിച്ച അവസ്ഥയിലാണ് സർക്കാരിന് ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു സർക്കാർ സ്വയം ഒഴിഞ്ഞു പോവുകയാണ് വിഴിഞ്ഞത്ത് കലാപം നടന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി റായി വിജയൻ ഉൾപ്പെടെയുള്ളവർ എവിടെയായിരുന്നു മാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് വിമർശനം ബാഹ്യശക്തികൾ വിഴിഞ്ഞത്ത് ഇടപെട്ടിട്ടില്ല എന്ന് മന്ത്രി ആന്റണി രാജു പറയുമ്പോൾ മുഖ്യമന്ത്രിയും ചില മന്ത്രിമാരും ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടെന്ന് പറയുന്നു ഇക്കാര്യത്തിൽ എന്താണ് യഥാർത്ഥ നിലപാടെന്ന് സർക്കാർ വ്യക്തമാക്കണം മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ രണ്ട് തട്ടിലാണ് അഭിപ്രായങ്ങൾ മന്ത്രി ആന്റണി രാജുവിന്റെ സഹോദരനും കെ വി ബിജുവുമൊക്കെ തീവ്രവാദികളാണോ എന്ന് മുഖ്യമന്ത്രിയാണ് വ്യക്തമാക്കേണ്ടത് കഴിഞ്ഞ ദിവസം വരെ സിപിഎമ്മിന് കെ വി ബിജു തീവ്രവാദി ആയിരുന്നില്ല ാണ് തീവ്രവാദിയായി മാറിയതെന്നും മുരളീധരൻ ചോദിക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ വീണ്ടും പ്രതിസന്ധിയിലാവുകയാണ് ഏതായാലും വരും ദിവസങ്ങളും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് ചോദ്യങ്ങളുടേതാണ് നിയമസഭയിൽ ആര്യ രാജേന്ദ്രന്റെ കത്ത് വിവാദം നിയമസഭയ്ക്ക് പുറത്ത് കേന്ദ്രമന്ത്രിമാർ കേരളത്തിന് നൽകുന്ന സൂചന വിഴിഞ്ഞം വലിയൊരു ചോദ്യമായി മാറുന്നു കേന്ദ്രസേന ഇറങ്ങുമോ എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഭരണപരാജയം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം നിയമസഭയിൽ സർക്കാരിനെ വളഞ്ഞിട്ട് ആക്രമിക്കും ഇതിനിടയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൂടി വീണ്ടും കളത്തിലിറങ്ങുന്നത്